Hello friends, welcome to Rami's Food and Vlog. ഇന്ന് നമ്മൾ ഇവിടെ ഒരു വ്ളോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സ്ഥലം എവിടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു കുഞ്ഞു കായലാണ്. കവ്വായി കായൽ എന്നാണ് ഇതിൻ്റെ പേര്. ഈ കായലിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഒരുപാട് ദ്വീപ സമൂഹങ്ങൾ ചേർന്നൊരു കായലാണ്. ഈ ഗ്രൂപ്പ് ഓഫ് ഐലാൻഡ്സ് എന്നാണ് പറയപ്പെടുന്നത്. ഈ ഇതിൻ്റെ ഐലാൻഡ്സൊക്കെ നിങ്ങളുടെ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. കോക്കനട്ട് ഐലാൻഡ് ഹാർഡ് ഷേപ്പിലൊക്കെ കാണപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ ടൂറിസം മേഖല കൂടുതലായിട്ട് പുരോഗമിച്ച് വരികയാണ്. അപ്പോൾ ഈവനിങ് ടൈമൊക്കെ ഫാമിലീസിൻ്റെ കൂടെ കാറ്റ് കൊള്ളാനും സൺസെറ്റ് കാണാനും അതുപോലെ ബോട്ടിങ് എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു അടിപൊളി പ്ലേസാണ് ഈ നമ്മുടെ കവ്വായി കായൽ. ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള അഡ്വഞ്ചർ വാട്ടർ സ്പോർട്സ് റൈഡ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ജെറ്റ് സ്കൈ റൈഡ് ഉണ്ട്, അതുപോലെ റിംഗോ റൈഡ്, ബനാന റൈഡ്, സ്പീഡ് ബോട്ട് റൈഡ്, ഷിക്കാര ബോട്ട് റൈഡൊക്കെ ഉണ്ട്. അതുപോലെ ഹൗസ് ബോട്ട്സ് ആയാലും കയാക്കിംഗ് ആയാലും ഇവിടെ അവൈലബിളാണ്. ഈ സാഹസിക ജലയാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്കും കയാക്കിങ്ങൊക്കെ എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ബെസ്റ്റ് പ്ലേസാണ് കവ്വായി ബാക്ക് വാട്ടേഴ്സ്. ഇപ്പോൾ നമ്മൾ കയാക്കിങ് പ്ലാൻ ചെയ്യുന്നില്ല, കയാക്കിങ് നെക്സ്റ്റ് ടൈമാണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ സ്പീഡ് ജെറ്റിൽ ഫാമിലീൻ്റെ കൂടെ കണ്ടൽക്കാട്ടിലേക്കൊക്കെ യാത്ര ഉറപ്പിടാൻ വേണ്ടിയിട്ടാണ് സെറ്റായിട്ട് വന്നത്. അപ്പോൾ തന്നെ നമ്മൾ സ്പീഡ് ബോട്ടിലേക്ക് കയറിയിട്ടുണ്ട്. കായലിൻ്റെ പ്രത്യേകത പറയുമ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ കായലും ഉത്തര കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയുമാണ് കവ്വായി കായൽ. കണ്ടൽക്കാടുകളുടെയും അനവധി ജീവജാലങ്ങളുടെയും കലവറയാണ്. രണ്ട് മൂന്ന് വർഷം മുന്നേ വരെ കൂടുതൽ ജനശ്രദ്ധ ഇല്ലാതിരുന്ന ഈ കായൽ ഇന്ന് ഇതിൻ്റെ സാധ്യതകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ധാരാളം ടൂറിസം പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഏഴ് പുഴകൾ കൂടി ചേർന്നതാണ് ഈ കായൽ. ഒരുപാട് ദേശാടനക്കിളികളുടെയൊക്കെ താവളം കൂടിയാണ്. നമ്മളിപ്പോൾ ബോട്ടിലൊക്കെ കയറി കണ്ടൽക്കാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് ഈ കായലിൻ്റെ ഏകദേശം നടുക്കായിട്ടാണുള്ളത്. ഇവിടെ ആഴമൊക്കെ കുറവാണ്, നമുക്ക് ഇറങ്ങി നടക്കാൻ വേണ്ടി പറ്റും, ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ബോട്ട് റൈഡ് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടിയ ഒരാളാണ്. നമ്മുടെ അമ്മമ്മ ഇതിൽ നമ്മുടെ കൂടെ ഈ ബോട്ട് റൈഡിൽ ഉണ്ടായിരുന്നു. എത്ര കാലമായി ഈ സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ട്? ഇപ്പോൾ ഒരു വർഷമാകുമ്പോൾ ഇപ്പൊ എല്ലാ ദിവസവും ഉണ്ട്, അതായത് ശനിയും ഞായറും രാവിലെ ഉണ്ട്.
ശനി ആറ് രാവിലെ മുതൽ എത്ര മണി വരെ ഉണ്ടാവും? വൈകിട്ട് ആറര ഏഴ് മണി വരെ. രാവിലെ എത്ര മണി മുതൽ? രാവിലെ സ്റ്റാർട്ടിങ് 9:30. 9:30. ശനി നേരം കാര്യത്തിൽ തിരക്കുണ്ടാവും. തിരക്കുണ്ടാവും. ശനി ഞാറും ബുക്ക് ചെയ്യണം വരുമ്പോ. ബുക്ക് ചെയ്യുന്ന ബുക്ക് ചെയ്യും. എങ്ങോട്ടെല്ലാം ഇപ്പൊ പോകുന്നത്? കണ്ടൽക്കാട്, പിന്നെ ഇത് കഴിഞ്ഞാല് ബീച്ച് കൊണ്ടിടും. പിന്നെ രണ്ടാമത് അവിടെ നമ്മള് ബീച്ചിൽ ഇറക്കി കഴിഞ്ഞാൽ രണ്ടാമത്തെ ട്രിപ്പ് നിങ്ങള് ഫോൺ നമ്പർ വിളിച്ച് ട്രിപ്പ് എടുക്കും. നമ്മളവിടെ ആദ്യം ഇറക്കും, രണ്ടാമത് നിങ്ങള് ഫോൺ വിളിച്ച് ഞാൻ രണ്ടാമത് ഡ്രോപ്പ് ചെയ്യും. ഈ അഡ്വഞ്ചർ ആക്കുന്നത് നമ്മൾ പറയുന്നത് പോലെയാണോ അല്ല നിങ്ങള്? അല്ല, നിങ്ങള് പറഞ്ഞത് പോലെ. ഇവിടെ എന്തെല്ലാം ബോട്ട് സർവീസ് ഉണ്ട്? ഇപ്പോൾ സ്പീഡ് ബോട്ട് ഉണ്ട്, അതുപോലെ കയാക്കിംഗ് ഉണ്ട്, കയാക്കിംഗ്, പിന്നെ പെഡൽ ബോട്ട്. അത് ഒരു 300 രൂപ. പിന്നെ സർവീസ് ബോട്ട്, മറ്റേ ലൈൻ സർവീസ് ബോട്ട് ഉണ്ട്. അത് ശനി നേരം സ്ഥിരം 3 മണിക്ക് ശേഷം അത് ബീച്ചിലേക്ക് 10 മിനിറ്റ് ഉണ്ട്. 10 മിനിറ്റ് സർവീസ് ബോട്ട്. അത് ശനി നേരം മാത്രം ലീവ് ലെസ്സോ, ബാക്കിയുള്ള ദിവസം ഇല്ല. ബാക്കിയുള്ള ദിവസം ലൈനിൽ മാത്രമാണ്. പിന്നെ ഇപ്പം ഇപ്പോടെ അപ്പുറത്തെ ഇല്ലി ജെസ്കി, മറ്റേ ബനാന, സ്പീഡ് ബോട്ട്, ഇങ്ങനെ നാല് ഇപ്പൊ രണ്ട് ടീമാ ഇപ്പോഴില്ല. ഇപ്പം കൂടുതൽ ആള് വന്നോണ്ടേ ഇരിക്കുന്നു. ഇങ്ങനെ ചൊല്ലിട്ട് കണ്ടൽക്കാടിലേക്ക് ഇപ്പം 900 അരമണിക്കൂറിനുള്ളില്. ഇതെവിടെ പറഞ്ഞാല് അത് ബീച്ചിലേക്ക് കാലി 500 രൂപ. ബീച്ച് കാലി ബീച്ച് മാത്രം 500. ഇതിപ്പോ രണ്ടും കൂടെ ആകുമ്പോ 1400 രൂപ. ചില ഓഫർ ഇടുമ്പോ 1200. അങ്ങനെ ചില ഈ ശനി നേരം ഓഫർ ആയിരിക്കും. അന്നേരമ്പോ 1200, ഇപ്പൊ 1400. കണ്ടൽക്കാടൊക്കെ കണ്ടതിന് ശേഷം ഇവര് നേരെ ബീച്ചിലേക്ക് കൊണ്ടുപോകും. നമുക്ക് സമയത്തിന് കുറച്ച് പരിമിതി ഉള്ളത് കാരണം നമ്മൾ കണ്ടൽ കണ്ട് നേരെ തിരിക്കാനാണ് പ്ലാൻ ചെയ്തത്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പാർക്കിൻ്റെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഈവനിങ് ടൈമൊക്കെ വന്ന് സൺസെറ്റ് കാണാനും കാറ്റ് കൊള്ളാനും ഒക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് എത്തിയിട്ടുണ്ട്. പണ്ടൊക്കെ ഇവിടെ ബോട്ട് സർവീസ് എന്ന് പറയാൻ ഒരു സാധാരണ ബോട്ട് ഉണ്ടായുള്ളൂ. അതും ഒരു പർട്ടിക്കുലർ ടൈം മാത്രമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇക്കരെ നിന്ന് അക്കരെ താമസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ആ ബോട്ട് സർവീസൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് കടലുണ്ട്. അപ്പോൾ കടൽ കാണാൻ വേണ്ടിയിട്ടും ബീച്ചിലേക്കായിട്ട് ഒരുപാട് ബോട്ടും എല്ലാ സർവീസും അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ ഈ പാർക്കിലേക്ക് വന്നവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സ്നാക്സും അതുപോലെ ടീയും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഫുഡ് ട്രക്കും അതുപോലെ തന്നെ തട്ടുകടകളൊക്കെ ഉണ്ട്. ഓവറോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, അതും ഫാമിലീൻ്റെ കൂടെ ഇത്രയും നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് തന്നെ. അതും വളരെ നല്ല സർവീസ് ആയിരുന്നു ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്.
ഈ ബോട്ടിംഗ് സർവീസസിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഇവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലൊക്കേഷൻ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.